പാരിപ്പള്ളി വർക്കല ശിവഗിരി റോഡ് അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക, മുക്കട ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പാരിപ്പള്ളി വർക്കല ശിവഗിരി റോഡ് സംരക്ഷണ സമിതി ജാഥ സംഘടിപ്പിച്ചു. ശിവഗിരിയിൽ നിന്നും ആരംഭിച്ച പാരിപ്പള്ളി വർക്കല ശിവഗിരി റോഡ് സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടനം ബ്രഹ്മശ്രീ ഋതംഭരാനന്ദ സ്വാമികൾ നിർവഹിച്ചു. സംരക്ഷണ സമിതി രൂപീകരിച്ചു, കുറേയേറെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പം ആ സംരക്ഷണ സമിതിയിൽ ഇനിയും ഉൾപ്പെട്ടിട്ടില്ലാത്ത സംഘടനകളെയും സഹകാരികളാക്കാൻ പറ്റുന്ന വ്യക്തികളെയും ഒക്കെ ഉൾപ്പെടുത്തി കുറേ കൂടി വിപുലമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ബഹുമാന്യരായ സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളും സഹകാരികളായി നിൽക്കുന്ന വിവിധ സംഘടനാ നേതാക്കന്മാരും ഒക്കെ ചെയ്യണമെന്നുള്ളതാണ് ആദ്യമേ എനിക്ക് അറിയിക്കാനുള്ളത്. നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും റോഡ് വികസനത്തിൻ്റെ ബഹുമാനായ മിനിസ്റ്റർക്കും കേരളത്തിൻ്റെ പ്രതിനിധിയായ കേന്ദ്രമന്ത്രിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ MLA MP തുടങ്ങിയുള്ളവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ MBA ഇവിടുത്തെ MBA നമ്മൾ രേഖാമൂലം ഇത് കൊടുത്ത് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രേമേന്ദ്രൻ MP പറഞ്ഞത് ഇതിനുള്ള ഈ ഇത് അടയ്ക്കുന്നില്ല, പണി നടക്കുന്ന സമയത്ത് തൽക്കാലത്തേക്ക് ഒന്ന് അടയ്ക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്ക് അത്രത്തോളം അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത കത്ത് അന്ന് അതിൻ്റെ കോപ്പി MPക്കും കൊടുത്തിരുന്നു, അത് വീണ്ടും അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ചരിത്രപ്രധാനമായ ശിവഗിരി മഠവും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള വർക്കല ക്ലിഫ്, ഇവിടെ ഒരുപാട് സവിശേഷതകളുണ്ട്. ബാക്ക് വാട്ടർ, കണ്ടൽക്കാടുകൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരേ ഒരു നാച്ചുറൽ ജിയോളജിക്കൽ ഹെറിറ്റേജും വർക്കല ക്ലിഫ് തന്നെയാണ്. യുനെസ്കോയുടെ ഏതാണ്ട് 28-ാമത് പ്ലേസിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനെല്ലാം ഉപരിയായി വർക്കല ഒരു മതേതര പ്രദേശമാണ്. ധാരാളം ഇസ്ലാം മോസ്കുകളും ക്രിസ്ത്യൻ പള്ളികൾ മാത്രമേ ഉള്ളൂ എണ്ണത്തിൽ കുറവ് വരുന്നത്, ക്ഷേത്രങ്ങളും. അതിനേക്കാളേറെ പ്രാധാന്യമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഹബ്ബായിട്ടുള്ള പ്രദേശം കൂടിയാണ് വർക്കല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്തേക്ക് പോകുന്ന ഒരു മെയിൻ റോഡ്, ഇതിനെല്ലാം പുറമെ സ്റ്റേറ്റ് ഹൈവേ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ആ എൻട്രൻസ് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയില്ല. വർക്കല മൈതാനത്തെത്തിയ ജാഥയ്ക്ക് KM ലാജി, ശരണ്യ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് സഞ്ചാരികളുടെ കേന്ദ്രം എന്നുള്ള നിലയിൽ വർക്കലയിൽ 365 ദിവസത്തിന്റെയും രാവും പകലും വിനോദസഞ്ചാരികളെ കൊണ്ട് തിരക്കേറി വരും. വിനോദസഞ്ചാരികൾക്ക് രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റോഡ് മുഖാന്തരം വരണമെങ്കിൽ, വർക്കലയിലേക്ക് കടന്നു വരണമെങ്കിൽ നാഷണൽ ഹൈവേ എന്ന് പറയുന്ന പ്രധാന പാതയാണ് പാരിപ്പള്ളിയിൽ നിന്നും വർക്കലയിലെത്തുന്ന പ്രധാന കേരള സ്റ്റേറ്റ് റോഡായിട്ടുള്ളത്. സംസ്ഥാന റോഡ്, പല റോഡുകളും വലിയ റോഡ് നമുക്ക് കാണാൻ കഴിയും. സംസ്ഥാന റോഡ് എന്ന് പദവിയുള്ളതാണ് നമ്മുടെ പാരിപ്പള്ളി വർക്കല റോഡ്. ആ റോഡിന് കുറുകെ ഒരു മതിൽ കിട്ടുന്ന രീതിയിലേക്ക് വരികയാണ് പുതിയ നാഷണൽ ഹൈവേ നടത്തിയിരിക്കുന്ന സർവേ എന്ന് പറയുന്നത്. നമ്മുടെ യഥാർത്ഥത്തിൽ റോഡ് സർവേ സംബന്ധിച്ച് റോഡിന്റെ ബഹുമാനപ്പെട്ട എഞ്ചിനീയർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ പാത ഒരുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയും സഞ്ചാരത്തിന് വേണ്ടിയും ആകണം എന്നുള്ളതാണ്. ഒരു പ്രധാന പാത വരുമ്പോൾ അതിന്റെ പാർശ്വങ്ങളിൽ വരുന്ന പ്രധാന പാതകളുമായി ജോയിൻ ചെയ്താൽ മാത്രമേ സഞ്ചാരം മണ്ടിൽ നിലാകൂ. ഇത് പ്രധാനമായി പാരിപ്പള്ളിയിലേക്ക് ഇറങ്ങുന്ന സ്റ്റേറ്റ് റോഡിനെ കുറുകെ മുറിക്കുന്ന ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ തടസ്സം സൃഷ്ടിക്കുകയാണ്. റോഡിന്ന് ഒരു ഭാഗത്തൂടെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബസ്സത്തൂടെ വരെ മാത്രം കടന്നു വരാനും പറ്റും, ഒരു പക്കം പൂർണ്ണമായി നിക്ഷേപിക്കപ്പെടുകയാണ്. എന്നുവെച്ചാൽ വർക്കലയിലേക്കുള്ള വരവ് പൂർണ്ണമായി തടയുകയാണ്. അത് വേറെ എത്രയോ ദൂരെ യാതൊരു ആളുമില്ലാത്ത ഓണം കയറാൻ ദൂരെ കാലത്ത് നിറങ്ങിയിരിക്കുന്നത് അവിടെ നിന്ന് തിരിച്ചു വന്ന വേണവിടെ കൂട്ടിച്ചേർത്ത് റോഡിലേക്ക് വരാൻ പോകും. എന്തോ രീതിയാണ് ഇതിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ റോഡിന്റെ എഞ്ചിനീയർമാർ. ഇതിന്റെ സർവേ നടത്തുമ്പോൾ തന്നെ ഇത്രയും പ്രധാനമായിട്ടുള്ള വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്ന വെറും ഒരു റോഡല്ല, ഒരു ദേശീയ പാതയാണ്, ഒരു സ്റ്റേറ്റ് പാതയാണ്. അംഗീകാരമുള്ള ആ സ്റ്റേറ്റ് പാതയുമായി ബന്ധിപ്പിച്ചല്ലേ അവിടെ അണ്ടർപാസ് ഉണ്ടാക്കണമെങ്കിലും അല്ലെങ്കിൽ ഫ്ലൈ ഓവർ ഉണ്ടാക്കി ഒഴിവാക്കാൻ തീരുമാനിക്കാനുള്ളത്.
അവൻ നിക്ഷേപാത്മകമായി ഇങ്ങനെ ഒരു പുണ്യകേന്ദ്രത്തിൽ ലോകത്തിന് മാതൃകയായി തിളങ്ങി നിൽക്കുന്ന ഒരു കേന്ദ്രത്തെ അസ്തമിക്കുക മാത്രമാണ് ഈ റോഡ് എഞ്ചിനീയർമാരും ഈ പദ്ധതി നിർവഹിച്ചിരിക്കുന്നവരും ചെയ്തിരിക്കുന്നത്. HP News, Varkala.